നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് നമ്മളെ കുട്ടികളുടെ ഉറക്കം. മെയിൻ എല്ലാ അമ്മമാർക്കുള്ള എല്ലാ പരാതിയായിരിക്കും, എൻ്റെ കുട്ടിക്ക് ഉറക്കല്ല, ഉറക്കല്ല, ഉറങ്ങിയാൽ പെട്ടെന്ന് വരും, ഉണ്ടല്ലോ പെട്ടെന്ന് ഉണരും എന്നൊക്കെ അല്ലേ. അപ്പോൾ ഞാനിത് പറയണത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള ഒരു പാഠമാണ് കേട്ടോ. ഇപ്പം നമുക്കിങ്ങനെ ഇപ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മോളെ ചെറുതായ സമയത്തൊക്കെ ഒട്ടും ഉറക്കണ്ടാവില്ല, ഇങ്ങനെ പൂച്ചൻ്റെ ഒക്കെ ഉറക്കുകയായിരുന്നു കേട്ടോ. ഞാനെന്താ വെച്ചാൽ പെട്ടെന്ന് ഉറങ്ങാൻ പെട്ടെന്ന് എണീക്കും. അപ്പോൾ ഞാനതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ സമയത്തൊക്കെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞു തന്ന ഓരോ ടിപ്സൊക്കെ ഞാൻ നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അതൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അതോടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ ഞാനിപ്പോൾ ഇനി ഇതിനെ പറ്റിയുള്ള റിസർച്ച് ചെയ്തിട്ടോ അതേപോലെ ഞാൻ വലിയ ഡോക്ടറോ എൻജിനീയറോ ഒന്നല്ല. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ എന്തോ മൂത്രയ്ക്കിനൊക്കെ പറ്റി പറഞ്ഞു കണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു തന്നതാണ് അത് ഞങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു നിങ്ങളെന്താ ഡോക്ടറാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, കളിയാക്കില്ലൊരു ചോദ്യകാരം. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. പിന്നെ നമുക്കൊരു അനുഭവത്തിലേറെ വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്കേതായാലും ആ ഒരു ടിപ്സുകളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ തന്നെ ചെറിയ മോൾട്ട് ഇവളൊക്കെ ആയിരുന്നു ആ പ്രശ്നം. എന്താ പൂച്ചവർക്ക് ഞാൻ തന്നെ പറയാം, അരമണിക്കൂർ ഒരു ദിവസം നാലഞ്ച് പ്രാവശ്യം ഉറങ്ങുമെങ്കിലും ഉറക്കം മുറുക്കല്ല, എന്തോ പെട്ടെന്ന് എണീക്കും, തട്ടേ മുട്ടേ എന്നൊക്കെ കേട്ടാൽ മതി പെട്ടെന്ന് എണീക്കും. അപ്പം ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞിരുന്നു തീരെ ഉറങ്ങൂല, ഉറങ്ങി പെട്ടെന്ന് എണീക്കാന്നൊക്കെ. അപ്പം എനിക്ക് ഓരോരുത്തർ അങ്ങനെ ഓരോരുത്തരും അവർക്കറിയണ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഉറക്കമുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളായിട്ടും. അപ്പം എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന എനിക്ക് വരില്ല, അപ്പോൾ ചിലവർക്ക് എന്തായാലും ഉപകാരപ്പെടായിരിക്കും. അപ്പോൾ എന്തായാലും ഉപകാരപ്പെടുന്ന വിചാരിച്ചിരിക്കാണ്ട് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് എല്ലാത്തെയും ഒരു കൃത്യനിഷ്ഠത കൊടുക്കുക. ടൈമിങ്, അവർക്ക് അവരുടെ ഭക്ഷണത്തിനായാലും അവരെ കുളിപ്പിക്കുന്നതിനായാലും അതുപോലെ അവളെ ഉറക്കത്തിനായാലും ഒരു ടൈമിങ് കൊടുക്കുക. നമുക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാതെ നിൽക്കുക, തോന്നുമ്പോൾ തോന്നുമ്പോൾ കുളിപ്പിക്കാതെ നിൽക്കുക, തോന്നുമ്പോൾ തോന്നുമ്പോൾ ഉറക്കാതെ നിൽക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു ടൈം കൊടുത്താൽ ആ ടൈമിന് തന്നെ ഓല് ചെയ്തു സാധാരണ നമ്മൾ ചെയ്തു പോകുന്നുള്ളൂ. ഇത് നമ്മളെ ജോലി കഴിയട്ട്, എന്നിട്ട് കുട്ടീനെ ഉറക്കുക, എന്നിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് കുട്ടീനെ ഉറക്കുക, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഞാൻ അങ്ങനെ വിചാരിച്ച് കണ്ട് നടന്ന ആളായിരുന്നു. അതുകൊണ്ട് എനിക്ക് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് വിചാരിച്ച് കണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് എനിക്ക് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞത്. അപ്പം അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, ഇപ്പോൾ നല്ല മാറ്റം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 10 മണിക്ക് മുന്നായിട്ട് എന്തായാലും കുട്ടികളെ കുളിപ്പിക്കുക. കുളിപ്പിക്കുന്നതിന് മുന്നായിട്ട് മസാജ് എണ്ണ തേച്ചിട്ട് നന്നായിട്ട് ബോഡി ആയാലും തല ആയാലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് മസാജ് ചെയ്യുമ്പോൾ രക്തമോട്ടൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ തലയിലായാലും ബോഡിയിലായാലൊക്കെ അത് നന്നായിട്ട് അവർ ഉറങ്ങാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ ഈ തലയിൽ നമുക്ക് കുളിക്കുന്ന മുന്നായിട്ടും അല്ലെങ്കിൽ ശേഷമായിട്ട് വെറുതെ ഇങ്ങനെ കൈയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോൾ അത് ഉറക്കത്തിന് മാത്രമല്ല, അവർക്ക് മുടിയൊക്കെ നന്നായിട്ട് തിങ്ങി വളരാനൊക്കെ പറ്റും. തീരെ മുടിയില്ലാത്തവർക്കൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. നമ്മൾ എണ്ണ ഇടണമെന്നില്ല, കുളി കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഇരിക്കുന്ന കുട്ടികൾക്ക് മടിയിലൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും അവർക്ക് അത് മുടിയൊക്കെ തിങ്ങി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ എണ്ണ തേച്ചിരുന്നത് പിന്നെ ഒരു എണ്ണ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു എണ്ണ തേച്ചാൽ ഉറക്കമുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ചെമ്പരത്തിയാതി എണ്ണ, ചെമ്പരത്തിയാതി തൈലം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് തേച്ചാൽ ഉറക്കം ഉണ്ടാവും, മുടി ഇല്ലാത്തവർക്ക് മുടി ഉണ്ടാവും, മുടി കറുപ്പില്ലാത്തവർക്ക് മുടി കറുക്കും ചെയ്യും. അപ്പോൾ ഈ മൂന്നും ഗുണമുണ്ട് കേട്ടോ ആ എണ്ണയ്ക്ക്. അപ്പം നമുക്ക് വേണമെങ്കിൽ ആയുർവേദ ഷായിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഉറക്കില്ലാത്തവർക്കും പറ്റും, മുടി ഇല്ലാത്തവർക്കും പറ്റും. ഈ മുടി നന്നായിട്ട് കറുത്തുകൊണ്ടുണ്ടാകണം, കറുപ്പ് വേണം, നിറം വേണമെന്ന് നിൽക്കും. അങ്ങനെ അത് യൂസ് ചെയ്യാം കേട്ടോ. വെറും തലയിൽ മാത്രം തേച്ചാൽ മതി. അത് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്താൽ മതി. അങ്ങനെ അതിൻ്റെ അത് തേച്ചാൽ ഉറക്കമുണ്ടാവും. പിന്നെ നന്നായിട്ട് ബോഡി മസാജ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് ഫുഡിൻ്റെ കാര്യമാണ്.
ഫുഡ് നമ്മൾ ഫുഡ് കൊടുത്തിട്ട് മാത്രം ഭക്ഷണം ഭക്ഷണം കൊടുത്തിട്ട് മാത്രം കുട്ടികൾ ഉറക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഉറക്കം വന്നിട്ട് അതിൻ്റെ ജോലി കഴിഞ്ഞിട്ട് എന്നിട്ട് ഭക്ഷണം കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ തന്നെ കുട്ടികൾ ചിലപ്പോൾ ഉറക്കം വന്ന് വന്ന് ക്ഷീണിച്ച് ഉറങ്ങിയിട്ടുണ്ടാവും. ആ ഉറക്കത്തിന് വലിയ നേരമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് എണീക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവും പ്രശ്നം കേട്ടോ. പെട്ടെന്ന് ഉറങ്ങും ചെയ്യും, പെട്ടെന്ന് എണീക്കും ചെയ്യും വിഷന്നാൽ. നമ്മൾ കുട്ടികൾക്ക് ടൈമിങ് വെച്ചാൽ ആ രീതിയിൽ തന്നെ പോകുന്നതുകൊണ്ട് നമുക്കറിയാം എപ്പോഴാണ് കുട്ടി ഉറങ്ങുക, എപ്പോഴാണ് കുട്ടി ഭക്ഷണം കഴിക്കാമെന്നൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ കൃത്യനിഷ്ഠത കൊടുത്താൽ പ്രശ്നം വരില്ല. അപ്പോൾ നമ്മളെ ജോലിയൊക്കെ കഴിയട്ടെന്ന് വിചാരിച്ച് കാത്തുനിന്നാൽ കുട്ടികൾ ഉറങ്ങിപ്പോയാൽ പെട്ടെന്ന് എണീക്കും. കുട്ടികൾക്ക് വിശന്നാൽ ഇപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെയായിരിക്കും, നമുക്ക് വിശന്നാണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് വിശന്നാണ്ട് നമ്മൾ ഉറങ്ങി നോക്കാം, നമ്മൾ പെട്ടെന്ന് എണീക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കും. അപ്പോൾ അതുതന്നെ കുട്ടികളുടെ അവസ്ഥയും. പിന്നെ ഭക്ഷണം കൊടുത്തിട്ട് അപ്പം തന്നെ ഉറക്കരുത് കേട്ടോ, അത് ദഹനത്തെ ബാധിക്കണ കാര്യമാണ്. ഒരു 15 മിനിറ്റിനും ഗ്യാപ്പ് കൊടുക്കുക. ഒരു 10 മണിക്ക് ഭക്ഷണം കൊടുത്താൽ ഒരു 10:15 10:30 അല്ലെങ്കിൽ 10:30 ഉറക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത്ര ഗ്യാപ്പേനും കൊടുക്കുക മിനിമം, അല്ലെങ്കിൽ ദഹനത്തെ ബാധിക്കണമാണ്. നമുക്കതിൽ അങ്ങനെ തന്നെയാണ്, നമ്മൾ രാത്രി ഒരിക്കലും ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങരുത് എന്നൊക്കെ പറയണത്, അത് ദഹനത്തെ ബാധിക്കും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെന്താണ്, പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഉറക്കാതൊക്കെ കുട്ടികളെ എന്താ പോ കുട്ടികൾക്ക് ശീലമൊക്കെ ഇടുക, ഒന്ന് ഉറക്കി നോക്കട്ടെ. എന്നാലെങ്കിലും ഒന്ന് മാറുമല്ലോ കരച്ചിൽ വിചാരിച്ചിട്ട് അങ്ങനെ ഉറക്കാതൊക്കെ നമ്മൾ ആട്ടി ആടിയിട്ടൊന്ന് ഉറക്കിട്ട് ഓരോ ഒരു ദിവസം 2 വട്ടമാണെങ്കിൽ 2 വട്ടം മാത്രം ഉറക്കുക, എല്ലാവരും 100 വട്ടം ഒന്നും ഉറക്കാതെ നിൽക്കുക. പിന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ പിന്നെ രാത്രി ഉറക്കുണ്ടാവും, പാകത്തിൽ മാത്രം കുട്ടികളെ ഉറക്കുക. അല്ലാതെ ഈ കുട്ടികളൊക്കെ അറിയുമ്പോഴത്തേന് ആട്ടി ഉറക്കാതെ വെക്കുക, ടൈമിങ്ങൊക്കെ കൊടുക്കുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് കിട്ടിയ അറിവാണ് കേട്ടോ. അപ്പം എനിക്ക് ഇത്രയൊക്കെ ഇപ്പോൾ അറിയുള്ളൂ. ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കുട്ടിക്ക് നല്ല മാറ്റമുണ്ട്. എൻ്റെ കുട്ടി 1.5 വയസ്സൊക്കെ ആയി. അപ്പോൾ അവൾ ഒരു ദിവസം 1 വട്ടം ഉറങ്ങുമെങ്കിലും ഉറങ്ങുന്നത് 1.5 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങും, അതായത് മാക്സിമം 2 മണിക്കൂർ വരെ പോകും. അപ്പോൾ അതിനെ മതിയൊക്കെ അവൾ ജോലിയൊക്കെ കഴിച്ചാനായിട്ട്. അപ്പോൾ ആ ഒരു മാറ്റമൊക്കെ ഉണ്ട്. മറ്റേതെന്നാൽ ഞാൻ എന്നെ പറയാം, പൂച്ച ഉറക്കുന്നവർ പെട്ടെന്ന് ഒരു ടിം ഒരു പാത്രം ചാടിയാൽ ഓള് കണ്ണുറങ്ങും, നമ്മൾ വാതിൽ ഉറന്ന ഓള് കണ്ണുറങ്ങും. അങ്ങനെയൊരു എന്താ പറയുക, ഉറക്കത്തിനൊരു ഇതില്ലാത്ത മാതിരായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഉറക്കും ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ശീലക്കേട് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഉറക്കിയിരുന്നു. അപ്പോൾ ഞാനൊക്കെ മാറ്റി തിരുത്തി ഒക്കെ അവൾക്കൊരു വട്ടം ഉറക്കുക, അങ്ങനെ 1.5-2 മണിക്കൂറൊക്കെ വരെ ഉറങ്ങും. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ഇന്ത്യയിലും എൻ്റെ കുട്ടിയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു ഞാൻ ഉറക്കുക. പിന്നെ ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. എനിക്ക് അറിയണതാണ് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഇത്രയൊക്കെ ഓർമ്മ കിട്ടുന്നുള്ളൂ ഞാൻ ചെയ്തത്. പിന്നെന്താ പറയുക, അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുട്ടികളുടെ ഇതിൽ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. നമുക്ക് നമ്മളെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ കാര്യം പറഞ്ഞു തന്നെ ഉള്ളൂ. അപ്പോൾ അനുഭവമുള്ള ഏറ്റവും വലിയ ഗുരു അറിവ്. അപ്പോൾ അത് ഷെയർ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ വീട്ടമ്മമാർക്ക് ആവശ്യമായിട്ടുള്ള ടിപ്പുകളുണ്ട്, കുക്കിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പോയി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഉപകാരപ്പെടുകയാണെങ്കിൽ വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അധികം കുക്കിംഗ് ഉള്ളത് ഒക്കെ സിമ്പിളായിട്ടുള്ളതാണ്, ഒക്കെ നമ്മൾ വെറൈറ്റി ഞാൻ പരീക്ഷിച്ച് കണ്ടെത്തണമൊക്കെയാണ് കേട്ടോ. നമ്മളെ കുട്ടികളൊക്കെ ഈവനിങ് സ്നാക്കിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ടൈപ്പൊക്കെയാണ്. അതുപോലെ പിന്നെ കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ട്, കുക്കിംഗ് ആയാലും ബ്യൂട്ടി ആയാലും ഒക്കെ പിൻകറികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. പിന്നെന്താ ഇതുപോലെ ഇനിയും കുഞ്ഞു അറിവുകൾക്കും അതുപോലെ മറ്റു വീഡിയോസ്ക്കും ആയിട്ട് നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.